മതമാണോ ഇസ്രായേൽ പലസ്തീൻ പ്രശ്നങ്ങളുടെ എല്ലാം കാരണം? ഇന്ന് ഗാസയെ പൂർണ്ണമായും പിടിച്ചെടുക്കുക, ഹമാസിനെ ഒരു പാഠം പഠിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ ലക്ഷക്കണക്കിന് വരുന്ന ഇസ്രായേൽ സൈന്യം എല്ലാവിധത്തിലുള്ള തയ്യാറെടുപ്പുകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. യുദ്ധം വീണ്ടും രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കിയ കാരണങ്ങളൊന്നുമല്ല ഈ ഒരു യുദ്ധത്തിലേക്ക് അവരെ എത്തിച്ചിട്ടുള്ളത്. അതിനുമപ്പുറത്തേക്ക് ഖത്തറിന് പോലും ഈ ഒരു വിഷയങ്ങളിൽ, ഈ ഒരു യുദ്ധത്തിൻ്റെ കാര്യത്തിൽ വലിയ തോതിലുള്ള പങ്കുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ യഥാർത്ഥത്തിൽ ഈ യുദ്ധത്തിൻ്റെ എല്ലാം കാരണം എന്താണ്? നമുക്ക് നോക്കാം. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്. അഫ്ലു ഹിയർ. ഇസ്രായേൽ ഹമാസ് ഏറ്റുമുട്ടലിൻ്റെയും ഇസ്രായേൽ പലസ്തീൻ പ്രശ്നങ്ങളുടെയും യഥാർത്ഥ കാരണങ്ങൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് ഇന്ന് ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നത്തെക്കുറിച്ച്, ഗാസയിലെയും ഇസ്രായേലിലെയും സ്ഥിതിവിശേഷത്തെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. യുദ്ധം വീണ്ടും രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. വേണ്ട തരത്തിലുള്ള എല്ലാ തയ്യാറെടുപ്പുകളോടും കൂടെ ഒരു കരയുദ്ധത്തിലേക്ക് കടക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ മുന്നൊരുക്കങ്ങളോടും കൂടെ ഇസ്രായേൽ സൈന്യം ഗാസയുടെ വടക്ക് ഭാഗത്തായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. പക്ഷേ പ്രകൃതി വലിയ തോതിൽ തന്നെ അവിടെ ഇടപെടുന്നുണ്ട്. ശക്തമായ മഴ കാരണം ആ ഒരു ദൗത്യത്തിലേക്ക് പെട്ടെന്ന് തന്നെ ഇറങ്ങിത്തിരിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഇസ്രായേൽ സൈന്യം കാത്തിരിപ്പ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം മരണസംഖ്യയുടെ കാര്യത്തിലേക്ക് നോക്കുമ്പോൾ 2808 പലസ്തീനികളും അതുപോലെ തന്നെ 1400 വരുന്ന ഇസ്രായേലിലും ഇതിനോടകം തന്നെ കൊല്ലപ്പെട്ടു കഴിഞ്ഞു എന്ന് പറയുന്ന കണക്കുകളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഗാസക്കകത്ത് മാത്രമായിട്ട് 300 വരുന്ന ഇസ്രായേൽ സൈന്യത്തിൽപ്പെട്ട ആളുകൾ കൂടെ കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന കണക്കുകളും ഇസ്രായേൽ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനും അപ്പുറത്തേക്ക് ഗാസയിലെ സാധാരണക്കാരുടെ അവസ്ഥ എന്താണ് എന്ന കാര്യം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ, ഭക്ഷണമില്ലാതെ, വെള്ളമില്ലാതെ, വൈദ്യുതി ഇല്ലാതെ, ഇലക്ട്രിസിറ്റി ഇല്ലാതെ വലിയ തോതിലുള്ള ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെയുള്ള ഓരോ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളും. അതിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാടധികം പരിക്കുകൾ കാരണം ഒരുപാട് അനേകം ആളുകളാണ് ഹോസ്പിറ്റലുകളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഹോസ്പിറ്റലുകൾ ഇതിനോടകം തന്നെ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. മോർച്ചറികൾ എല്ലാം തന്നെ ഇതിനോടകം തന്നെ ഫുള്ളായി കഴിഞ്ഞിരിക്കുകയാണ്. അതിനും അപ്പുറത്തേക്ക് മൃതദേഹങ്ങൾ പല ഐസ്ക്രീം വാനുകളുടെ അകത്തും മറ്റുമൊക്കെ സൂക്ഷിക്കേണ്ട അവസ്ഥയിലേക്ക് പോലും എത്തിച്ചേർന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ജനറേറ്ററുകൾ പ്രവർത്തിപ്പിച്ചുകൊണ്ടായിരുന്നു ഹോസ്പിറ്റലുകൾക്ക് ആവശ്യമായിട്ടുള്ള വൈദ്യുതി ജനറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഫ്യൂവൽ തീർന്നത് കാരണമായിട്ട് പല ഹോസ്പിറ്റലുകളും അടച്ചുപൂട്ടേണ്ട അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇലക്ട്രിസിറ്റിയും വലിയ തോതിലുള്ള പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ്. രോഗികളെ ചികിത്സിക്കാൻ ആവശ്യമായിട്ടുള്ള ഹോസ്പിറ്റലുകൾ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ഗാസ ഇന്ന് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുമപ്പുറത്തേക്ക് ഭക്ഷണമില്ലാതെ, വെള്ളമില്ലാതെ ഒരുപാട് അനേകം വരുന്ന, ലക്ഷക്കണക്കിന് വരുന്ന ഗാസയിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഇന്ന് ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ തന്നെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഈ ഒരു പ്രശ്നങ്ങൾക്കെല്ലാമുള്ള പ്രധാനമായിട്ടുള്ള കാരണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, കഴിഞ്ഞ ദിവസം ഹമാസ് ഇസ്രായേലിന് നേർക്ക് നടത്തിയിട്ടുള്ള ശക്തമായിട്ടുള്ള റോക്കറ്റ് ആക്രമണങ്ങൾ തന്നെയാണ് എന്നൊരു കാര്യമാണ്. പക്ഷേ ഇവിടെയും ലോകം വലിയ തോതിൽ തന്നെ ഉറ്റുനോക്കുന്ന, ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. മൊസാദിൻ്റെ പോലും കണ്ണു വെട്ടിച്ചുകൊണ്ട് എങ്ങനെ ഹമാസിന് ഇത്തരമൊരു ദൗത്യം നടത്താൻ സാധിച്ചു, ഇത്തരത്തിൽ ശക്തമായിട്ടുള്ളൊരു പ്രഹരം ഇസ്രായേലിനെ ഏൽപ്പിക്കാൻ സാധിച്ചു എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ഈ മൊസാദ് എന്ന് പറയുന്നത് ലോകത്തിൽ തന്നെ ഏറ്റവും ശക്തമായിട്ടുള്ള ഇൻ്റലിജൻസ് വിഭാഗമാണ്, ചാരസംഘടനയാണ്. പലപ്പോഴും മൊസാദ് അറിയാതെ ലോകത്ത് ഒന്നും തന്നെ സംഭവിക്കില്ല എന്ന് പോലും നമ്മൾ പറയാറുണ്ട്. എന്തൊക്കെ തന്നെയായാലും ഇസ്രായേൽ പലസ്തീൻ പ്രശ്നങ്ങൾക്ക് ഒരുപാടധികം പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ആ വിഷയങ്ങളെക്കുറിച്ചൊക്കെ വിശദമായ നിലയിൽ തന്നെ നമ്മൾ മുമ്പ് പല വീഡിയോകളായിട്ട് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇനി നമ്മൾ നേരെ നിലവിലെ പ്രശ്നങ്ങളിലേക്ക് വരുമ്പോൾ, നിലവിൽ ഇതൊരു ഇസ്രായേൽ ഹമാസ് ഏറ്റുമുട്ടലായിട്ടാണ് മാറിയിട്ടുള്ളത്. എന്തുകൊണ്ട് നിലവിൽ ഇത്തരം ഒരു പ്രശ്നത്തിലേക്ക് എത്തിച്ചേർന്നു? ഖത്തറിന് എന്താണ് ഇതിലൊക്കെ പങ്കുള്ളത് എന്ന കാര്യത്തെക്കുറിച്ചൊക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കാം. അതിനുമപ്പുറത്തേക്ക് വലിയ തോതിലുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള പല ഉദ്ദേശങ്ങളും ഇത്തരം ഒരു യുദ്ധത്തിന് പുറകിലുണ്ട് എന്ന് പറയുന്ന കാര്യങ്ങൾ പോലും നമുക്ക് വിശദമായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നിലവിൽ നമ്മൾ ഖത്തറും അതുപോലെ തന്നെ ഈ ഹമാസും തമ്മിലുള്ള ബന്ധം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ, ഓരോ മാസവും $30 മില്യൺ ഖത്തർ എന്ന് പറയുന്ന രാജ്യം ഹമാസിന് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതൊരിക്കലും അങ്ങനെ രഹസ്യമായിട്ട് നൽകുക എന്നുള്ളൊരു കാര്യമല്ല. ഹമാസാണ് ഗാസയുടെ പൂർണ്ണമായിട്ടും നിയന്ത്രണത്തിലുള്ള പാർട്ടി എന്ന് പറഞ്ഞു. ഒരു മിലിറ്റൻ്റ് ഗ്രൂപ്പാണെങ്കിൽ പോലും അവർക്കാണ് പൂർണ്ണമായിട്ടും ഗാസയുടെ നിയന്ത്രണമുള്ളത്. അതിനാലൊക്കെ തന്നെയും ഈ ഗാസയിലെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടും അവരുടെ പുനരധിവാസത്തിന് വേണ്ടിയിട്ടുമൊക്കെയാണ് പ്രധാനമായിട്ടും ഖത്തർ എന്ന് പറയുന്ന രാജ്യം ഓരോ മാസവും ഇത്തരത്തിൽ വലിയ സംഖ്യ, ഏറെക്കുറെ 250 കോടി രൂപയോളം നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഇസ്രായേലിൻ്റെ പൂർണ്ണമായിട്ടുള്ള പിന്തുണയുമുണ്ട്. ഇത്തരത്തിൽ ഗാസയിലെ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെട്ട് കഴിഞ്ഞാൽ അവർ ഇസ്രായേലിനെ എതിർക്കുന്നത് ഒന്ന് കുറയുമെന്നൊരു കാരണങ്ങളിലൊക്കെ തന്നെയാണ് ഈ ഒരു കാര്യത്തെ, ഇത്തരത്തിലുള്ള ഫണ്ടിങ്ങിനെ വലിയ തോതിൽ ഇസ്രായേൽ പോലും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഹമാസിൻ്റെ കയ്യിൽ
രീതിയിലേക്ക് ഓരോ മാസവും ഖത്തർ നൽകിക്കൊണ്ടിരിക്കുന്ന ഈ തുകയെ വലിയ തോതിൽ തന്നെ അവർ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ പബ്ലിക് സെർവൻസിന് ശമ്പളം നൽകാനായിട്ടും അതുപോലെ തന്നെ ഗാസ പവർ പ്ലാന്റ് പ്രവർത്തിപ്പിക്കാൻ ഒക്കെ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇക്കഴിഞ്ഞ കുറച്ച് കാലങ്ങൾ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാടധികം പ്രശ്നങ്ങൾ കാരണമായിട്ട് ഖത്തർ നൽകിക്കൊണ്ടിരിക്കുന്ന ഈ ഫണ്ടിങ് വലിയ തോതിൽ തന്നെ അവർ വെട്ടിക്കുറച്ചു എന്നൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതായത് 30 മില്യൺ പെർ മന്ത് കൊടുത്തിരുന്നത് പതിയെ പതിയെ വെട്ടിച്ചുരുക്കിയിട്ട് 7 മില്യൺ പെർ മന്ത് എന്ന നിലയിലേക്ക് പോലും എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. വലിയ തോതിൽ തന്നെ ഈ പണം കുറഞ്ഞു എന്ന കാരണം കൊണ്ട് തന്നെ ഈ പബ്ലിക് സർവൻസിന് എല്ലാവർക്കും കൃത്യമായിട്ട് ശമ്പളം നൽകാൻ പോലും കഴിയാത്തൊരവസ്ഥയിലേക്ക് ഹമാസ് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഹമാസിനെ കുറിച്ച് ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പലർക്കും വലിയ തരത്തിൽ തന്നെ കൗതുകമുണ്ടാകും. എന്താണ് ഹമാസ്, എങ്ങനെയാണ് ഗാസയിലെ ജനങ്ങൾ അവരെ കാണുന്നത് എന്ന കാര്യത്തെക്കുറിച്ചൊക്കെ തന്നെ വിശദമായിട്ട് നമ്മൾ മുമ്പ് ഒരു വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ വിശദമായിട്ട് തന്നെ നിങ്ങൾക്ക് ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇനി ഇവിടെ എന്തുകൊണ്ട് ഖത്തർ എന്ന് പറയുന്ന രാജ്യം ഗാസയിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകിക്കൊണ്ടിരുന്ന ഈ ഫണ്ടിങ് വലിയ തോതിൽ അവർ വെട്ടിക്കുറച്ചു, എന്തെല്ലാമാണ് അതിൻ്റെ പുറകിലുള്ള കാരണം എന്ന കാര്യത്തെക്കുറിച്ച് പരിശോധിച്ച് നോക്കുമ്പോൾ പിന്നെയും കുറച്ചുകൂടെ നമ്മളൊന്ന് വിശാലമായിട്ട് പോകേണ്ടതുണ്ട്. അവിടെ സിറിയ എന്ന് പറയുന്ന രാജ്യവും അതിൻ്റെ അകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളും കടന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സിറിയയിലെ ഗവൺമെൻറ്റിന് പൂർണ്ണമായിട്ടും എതിരെയാണ് ഖത്തറിൻ്റെ നിലപാടുകളുള്ളത്. അതിനാലൊക്കെ തന്നെ അവിടുത്തെ സിറിയൻ ഗവൺമെൻറ്റിനെ എതിർത്തുകൊണ്ടിരിക്കുന്ന സംഘടനകൾക്കെല്ലാം തന്നെ ഖത്തർ ഫണ്ടിങ് നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള ആയുധങ്ങളൊക്കെ തന്നെ നൽകി വരുന്നുണ്ട് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. അപ്പോൾ തുടക്കത്തിലൊക്കെ തന്നെയും ഹമാസും ഖത്തറിൻ്റെ കൂടെ ചേർന്നിട്ട് ഇത്തരത്തിൽ ഗവൺമെൻറ്റിനെ, സിറിയൻ ഗവൺമെൻറ്റിനെ എതിർത്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ഒപ്പമായിരുന്നു. എന്നാൽ പിന്നീട് ഈ ഒരു ഹമാസിന് അല്ലെങ്കിൽ ഗാസക്ക് പൂർണ്ണമായിട്ടും സിറിയയുടെ കൂടെ പിന്തുണ വേണമെന്നൊരു ഘട്ടം എത്തിച്ചേരുകയാണ്. അതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് പല അറബ് രാഷ്ട്രങ്ങളും ഈ ഹമാസിൻ്റെ പൂർണ്ണ ശത്രുക്കളായിട്ടുള്ള ഇസ്രായേൽ ഗവൺമെൻറ്റിനോട് കൈകോർക്കുന്ന ഒരു സാഹചര്യം വന്നതോടുകൂടിയിട്ടാണ്. സിറിയയുടെ പൂർണ്ണ പിന്തുണ ഹമാസിന് വേണം എന്നൊരു ചിന്തയുടെ പുറത്താണ് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് പൂർണ്ണമായിട്ടും ഖത്തറിന് എതിരായിട്ട് അവർ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് പകരമായിട്ട് ഈ ഒരു സിറിയൻ ഭരണാധികാരികൾക്ക് സിറിയൻ ഗവൺമെൻറ്റിന് സപ്പോർട്ട് ചെയ്യാമെന്നൊരു തീരുമാനത്തിലേക്ക് ഹമാസ് എത്തിച്ചേരുന്നത്. അതിൻ്റെ എല്ലാം ഭാഗമായിട്ട് ഈ ഒരു സിറിയൻ ഭരണാധികാരിയായിട്ടുള്ള ബഷർ ആസാദും അതുപോലെ തന്നെ ഹമാസിൻ്റെ നേതാവായിട്ടുള്ള ഇസ്മായിൽ ഹനിയെയും ഒരു കൂടിക്കാഴ്ചയും മറ്റൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം തന്നെ ഖത്തറിനെ പൂർണ്ണമായിട്ടും ചൊടിപ്പിക്കുകയാണ്. ഇത്രയും കാലം ഹമാസിന് ആവശ്യമായിട്ടുള്ള, ഗാസയിലെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധത്തിലുള്ള സഹായ സഹകരണങ്ങളും വലിയ തോതിലുള്ള പണവും ഒക്കെ തന്നെ നൽകിയിട്ടുണ്ടായിരുന്നത് ഈ ഖത്തറാണ്. ഖത്തർ പറയുന്നത് കേൾക്കുന്നതിന് പകരമായിട്ട് അവർക്ക് എതിരഭിപ്രായമുള്ള അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും വിയോജിപ്പുള്ള സിറിയൻ ഗവൺമെൻറ്റിനെ ഹമാസ് സപ്പോർട്ട് ചെയ്യുന്നൊരവസ്ഥ വന്നതോടുകൂടിയിട്ട് തന്നെയാണ് ഹമാസിന് ഓരോ മാസവും 30 മില്യൺ നൽകിയിരുന്നതിൽ നിന്നും ഖത്തർ പതിയെ പതിയെ പുറകോട്ട് പോകാൻ ആരംഭിച്ചിട്ടുള്ളത്. വലിയ തോതിൽ തന്നെ ആ ഫണ്ടിങ് അവർ വെട്ടിക്കുറക്കാൻ ആരംഭിച്ചിട്ടുള്ളതൊക്കെ. പക്ഷേ ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഖത്തറിൻ്റെ കയ്യിൽ നിന്നും ഇത്തരത്തിൽ ഈ ഒരു ഫണ്ടിങ് ലഭിക്കുക എന്ന് പറയുന്നത് വലിയ തോതിൽ അവർക്ക് അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതിനാലൊക്കെ തന്നെയും പല വിദഗ്ധരും ഈ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നത് ഖത്തറിൻ്റെ ഫണ്ടിങ് വീണ്ടും ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഹമാസ് പിന്നെയും പോയിട്ട് ഇസ്രായേലുമായിട്ട് വലിയ തോതിലൊരു പ്രശ്നത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് ഗാസയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പിന്നെയും ഖത്തർ വലിയ തോതിലുള്ള ഫണ്ടിങ് നൽകും. അപ്പോൾ ആ കാര്യത്തിൽ തീർച്ചയായിട്ടും ഇസ്രായേലിലൂടെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയും മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് നിലവിൽ ഹമാസ് വലിയ തോതിലുള്ള ആക്രമണം ഇസ്രായേലിന് നേർക്ക് അഴിച്ചുവിട്ടിട്ടുള്ളത്. വലിയ തോതിൽ ശക്തമായിട്ടുള്ള ഒരു ആക്രമണം അവർ നടത്തിയിട്ടുള്ളത് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ഇനി രണ്ടാമത്തൊരു വിശദീകരണം നോക്കുമ്പോൾ അതും പൂർണ്ണമായിട്ടും രാഷ്ട്രീയപരമായിട്ടുള്ളത് തന്നെയാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിനകത്ത് അവിടുത്തെ നിലവിലെ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ശക്തമായ നിലയിലുള്ള പ്രൊട്ടസ്റ്റാണ് ഒരുപാട് അനേകം വരുന്ന ആളുകൾ തെരുവിലിറങ്ങിക്കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ചില പ്രവൃത്തികൾ തന്നെയാണ് ഇതിനെല്ലാം പ്രധാനമായിട്ടുള്ള കാരണമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നതും. സുപ്രീം കോടതിയുടെ പോലും അധികാരം തനിക്ക് കീഴിൽ കൊണ്ടുവരുന്ന നിലയിലേക്ക് പല ബില്ലുകളുമായിട്ട് അദ്ദേഹം മുന്നോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു. അതിനാലൊക്കെയാണ് ജനങ്ങളുടെ വലിയ തോതിലുള്ള വിമർശനങ്ങൾക്ക് ബെഞ്ചമിൻ നെതന്യാഹു എന്ന ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി വിധേയനായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെ എല്ലാം ഒന്നും മറച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരം ഒരു യുദ്ധം വരുന്ന അവസരത്തിൽ അത് അയാൾക്ക് വലിയ തോതിൽ തന്നെ സഹായകമായിട്ട് മാറുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ പ്രൊട്ടസ്റ്റുകളെ ഒന്ന് മയപ്പെടുത്താൻ, ഒന്ന് തണുപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തൊരു കാര്യം, ജനങ്ങളുടെ എല്ലാം പൂർണ്ണമായിട്ടുള്ള ശ്രദ്ധ ഈ ഒരു യുദ്ധത്തിലേക്ക്, അതിലുള്ള ഇസ്രായേലിൻ്റെ നേട്ടത്തിലേക്കൊക്കെ തന്നെയും തിരിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. അതിനുമപ്പുറം മറ്റൊരു കാര്യം നോക്കുമ്പോൾ ഹമാസ് നൽകിയിട്ടുള്ള ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് മതിയായ നിലയിലുള്ള പ്രത്യാക്രമണങ്ങൾ ഇസ്രായേൽ നടത്തുന്ന അവസരത്തിലൊരു വീരപരിവേഷത്തിലേക്ക് പോലും ഇസ്രായേൽ പ്രധാനമന്ത്രി മാറി വരുന്നുണ്ട്. ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് വലിയ തോതിൽ തന്നെ വർദ്ധിക്കാനും അടുത്ത ഇലക്ഷനിലും അദ്ദേഹത്തിന് തന്നെ അധികാരത്തിലേറാനും ഇതൊക്കെ തന്നെയും വലിയ തോതിലുള്ള കാരണങ്ങളായിട്ട് മാറി
മാറുന്നുണ്ട്. അപ്പോൾ അതിനാലൊക്കെയാണ് ഇത്തരമൊരു യുദ്ധത്തിലേക്ക്, ഇത്തരമൊരു ശക്തമായ നിലയിൽ ഒരു പ്രതികാരം വീട്ടുന്ന നിലയിലേക്കൊക്കെ തന്നെയും ഇസ്രായേൽ നീങ്ങിയിട്ടുള്ളത്. അവരുടെ സൈന്യം കരയുദ്ധത്തിലേക്ക് ശക്തമായ നിലയിൽ തന്നെ നീങ്ങിയിട്ടുള്ളത് എന്നൊക്കെയാണ് പല വിദഗ്ധരും ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെയും വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഇനി മറ്റു തരത്തിലുള്ള പല വാദങ്ങളും യുദ്ധവുമായി ബന്ധപ്പെട്ടുണ്ട്. ഈ ഒരു ഹമാസിൻ്റെ ആദ്യത്തെ ആക്രമണം ഉണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലും വലിയ തോതിൽ നിന്ന് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഗാസയിലെ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ അല്ലെങ്കിൽ ഹമാസിൻ്റെ പ്രവൃത്തികളെ വളരെ ശക്തമായിട്ടുള്ള മൊസാദ് പോലുള്ള ഒരു ചാര സംഘടനയുണ്ടായിട്ട് പോലും ഇസ്രായേൽ കൃത്യമായിട്ട് അതിനെ നിരീക്ഷിച്ചില്ല. എന്തുകൊണ്ട് ആദ്യം തന്നെ മുൻകൂട്ടി വേണ്ട തരത്തിലുള്ള നടപടികൾ അതിന് വേണ്ടിയിട്ട് അവരെടുത്തില്ല എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഇസ്രായേലിൻ്റെ തെക്ക് ഭാഗത്തുള്ള ബോർഡറുകളിൽ വേണ്ടത്ര രീതിയിലുള്ള പട്ടാളക്കാരെ വിന്യസിക്കുന്ന കാര്യത്തിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. വേണ്ട തരത്തിലുള്ള ആവശ്യത്തിനുള്ള പട്ടാളക്കാർ ആ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിനെല്ലാം പുറകിൽ പോലും ഈ ഒരു ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ കരങ്ങളുണ്ടോ എന്ന സംശയങ്ങളും ഇന്ന് വലിയ തോതിൽ തന്നെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് മറ്റു രീതിയിൽ പറയുകയാണെങ്കിൽ ഈ ഒരു ഹമാസിൻ്റെ ആക്രമണത്തിന് പോലും കാരണമായിട്ടുള്ളത് അവിടുത്തെ രാഷ്ട്രീയപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയിട്ടുള്ള കാര്യങ്ങളാണോ എന്ന സംശയങ്ങൾ പോലും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ചുരുക്കം. അതായത് ഇപ്പോൾ വലിയ തോതിൽ തന്നെ കമൻറ്റ് ബോക്സുകളൊക്കെ മതം പറഞ്ഞുകൊണ്ട് പരസ്പരം വലിയ തല്ലുകൾ തന്നെ നടക്കുന്നുണ്ട്. യൂട്യൂബിനേക്കാൾ കൂടുതൽ ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള അടിപിടികൾ നടക്കുന്നത് ഫേസ്ബുക്കിലെ എൻ്റെ വീഡിയോകളുടെ പോലും കമൻറ്റ് ബോക്സിലാണ്. അപ്പോൾ ഈ മതങ്ങൾക്കും അപ്പുറത്തേക്ക് ഈ ലോക നേതാക്കളൊക്കെ തന്നെയും രാഷ്ട്രീയപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് വലിയ പല കാര്യങ്ങളും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളതൊന്നും അറിയാതെ ജസ്റ്റ് കോവർ കരുതുകളായിട്ട് പല കാര്യങ്ങളും അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ചുരുക്കം. യഥാർത്ഥത്തിൽ ഈ ഒരു ഇസ്രായേൽ പലസ്തീൻ പ്രശ്നങ്ങളുടെ എല്ലാം കാരണം അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം മതം തന്നെയാണ്. ജൂതരാഷ്ട്രം ഉണ്ടാക്കുന്നു, അതിനെ സപ്പോർട്ട് ചെയ്യാത്ത ആളുകൾ, അതിനെ എതിർക്കുന്ന ആളുകൾ അവിടെ ഉടലെടുക്കുന്നു, പിന്നീട് യുദ്ധങ്ങളിലേക്ക് എത്തുന്നു. അതൊക്കെ തന്നെയാണ് ഇസ്രായേൽ പലസ്തീൻ പ്രശ്നങ്ങളുടെ എല്ലാം അടിസ്ഥാനപരമായിട്ടുള്ള കാരണമെങ്കിൽ കൂടെയും ഇത്തരത്തിൽ രാഷ്ട്രീയപരമായിട്ടുള്ള വലിയ തോതിലുള്ള പല കളികളും ഇതിനിടയിലൊക്കെ തന്നെ നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിലവിൽ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളുടെ പട്ടിക എടുത്തു നോക്കുകയാണെങ്കിലും അവരുടെ ഒക്കെ തന്നെയും രാഷ്ട്രീയപരമായിട്ടുള്ള നേട്ടങ്ങൾ തന്നെയാണ് ഇത്തരമൊരു പിന്തുണ ഇസ്രായേലിന് നൽകുന്ന കാര്യത്തിലും അവരെ വലിയ തോതിൽ പ്രചോദിപ്പിക്കുന്നത് അല്ലെങ്കിൽ അതിലേക്ക് അവരെ കൊണ്ടെത്തിക്കുന്നത്. ഇപ്പോൾ ജോ ബൈഡൻ, അമേരിക്കൻ പ്രസിഡൻ്റായിട്ടുള്ള ജോ ബൈഡൻ പോലും ഇസ്രായേലിലേക്ക് എത്താൻ പോവുകയാണ്. അപ്പോൾ അതൊക്കെ തന്നെയും ഇത്തരത്തിലുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള കളികൾ കാരണം തന്നെ നടക്കുന്നതാണ്. എന്തൊക്കെ തന്നെയായാലും ആത്യന്തികമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇത്തരമൊരു യുദ്ധം കാരണം അവിടെ നഷ്ടമുണ്ടാകുന്നത് സാധാരണക്കാരായിട്ടുള്ള ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾക്ക് തന്നെയാണ്. ഗാസയിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കും ഇസ്രായേലിലെ പൊതുജനങ്ങൾക്കും ഒക്കെ തന്നെയാണ് ഇത്തരത്തിൽ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നത്, ജീവഹാനി സംഭവിക്കുന്നത്, പരിക്കുകൾ സംഭവിക്കുന്നത്, നഷ്ടം അവർക്ക് മാത്രം. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ ചെയ്തോ അതിൻ്റെ പിയാണ് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായ ഒരു ധാരണ നിങ്ങൾക്ക് ലഭിച്ചാണെന്ന് വിചാരിക്കുന്നു. പലപ്പോഴും പല മാധ്യമങ്ങളും ഇതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് സംസാരിച്ച് കണ്ടിട്ടില്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു. വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളോട് ഇത്തരത്തിൽ നിങ്ങൾ യോജിക്കുന്നു എന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെയും തീർച്ചയായും താഴ്ന്നു രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഇതിൽ നല്ലൊരു വാർത്തയും വീഡിയോസുമായി കണ്ടുവിട്ടാണ് പ്രതീക്ഷയോടെ. ബൈ.